What is up guys, welcome back to our channel Jay Brothers. Guys, we have a new fish I am going to show you the video. നമ്മുടെ അക്യൂറത്തിലാണ് നമ്മുടെ ടൈഗർ ഷെൽ നോസിന് റെഡ് ടൈഗർ ഫിഷ് ഇട്ടാണ് അക്യൂറത്ത് തന്നെയാണ് നമ്മുടെ സെനഗലിന് ഇട്ടേക്കണ അപ്പോൾ അവനെ കാണിച്ചുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ അൽബിനോ സെനഗൽ നമ്മുടെ സെനഗലിന് കുറേ പ്രത്യേകത ഉള്ള ഒരു മീനാണ് സെനഗൽ ഞാൻ ഒരേ നേരമായിട്ട് ജസ്റ്റ് ഇവനെ കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും അപ്പോൾ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഡ്രാഗണിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് നിങ്ങളുടെ നമുക്ക് അറിയാം ഡ്രാഗൺ എങ്ങനെ ഇരിക്കണം അതിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത് അവൻ്റെ ആ മൂവ്മെൻറ്റൊക്കെ ശരിക്കും കാണുമ്പോൾ ഒരു ഡ്രാഗണിൻ്റെ ഒരു അപ്പിയറൻസ് ആണ് ശരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഡ്രാഗൺ ഫിഷ് എന്നും കൂടി ഒരു പേരുണ്ട് ഇവന് മറ്റൊരു പേരും കൂടി ഉണ്ട് ഡൈനോസർ ഈലെന്നും കൂടി ഇവനെ പറയപ്പെടും അപ്പോൾ ഇവൻ്റെ ലൈഫ് സ്പാൻ അതായത് അതിൻ്റെ ആയുസ് 12 വർഷം വരെയാണ് ഇവൻ ജീവിക്കുള്ളൂ ഇവൻ്റെ ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത് 30 ഇഞ്ച് വരെ നമ്മൾ അക്യൂറത്തിലൊക്കെ ഇട്ട് വളർത്തുവാണെങ്കിൽ ഒരു 20 തൊട്ട് 25 ഇഞ്ച് വരെ സൈസ് വരുന്നത് കാരണം നാച്ചുറലായിട്ട് വളർന്നേക്കാളും കുറച്ച് സൈസായിരിക്കും അക്യൂറത്തിലിട്ട് വളർത്തിയേ ഉണ്ടാവുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് അതായത് ഒരു 4 ഇഞ്ച് വരെ 4 തൊട്ട് 5 ഇഞ്ച് വരെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഗ്രോത്ത് പിന്നെ ഇവർ ബോട്ടം ഫീഡേഴ്സ് ആയിരിക്കും എപ്പോഴും ബോട്ടം ലെവലിലേക്കടെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ നമ്മൾ ഫീഡും കൊടുക്കുമ്പോൾ ഇപ്പോൾ പെല്ലറ്റ്സും കൊടുക്കും ഇപ്പോൾ അവന്മാർ എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കും ഇപ്പോൾ പെല്ലറ്റ്സും കൊടുക്കുവാണെങ്കിൽ സിംഗിങ് പെല്ലറ്റ്സ് ഇട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവന് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയാണ് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ റെഡ് ടൈ കാറ്റ്ഫിഷും ടൈഗർ ഷെൽനോസും ഒക്കെ ഈ ടാങ്കിലുണ്ട് അപ്പോൾ അവന്മാർക്കും ചിക്കൻ പീസാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവന് തന്നെ സ്പെഷ്യലായിട്ട് വേറെ കൊടുക്കേണ്ടല്ലോ എന്ന് ഓർത്താണ് പിന്നെ ചിക്കൻ പീസ് തന്നെ കൊടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് ഇവന്മാർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇവന്മാർക്കെല്ലാം നമ്മുടെ റെഡ് ടൈ കാറ്റ്ഫിഷിനും ടൈഗർ ഷെൽനോസിനും എല്ലാത്തിനും നമ്മൾ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് കാരണം കൊടുക്കുമ്പോൾ നന്നായിട്ട് കൊടുക്കും നന്നായിട്ട് അവന്മാർ കഴിക്കുകയും ചെയ്യും ഡൈജസ്റ്റ് ആവാനൊക്കെ കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് കൊടുക്കണേ പിന്നെ സെനഗലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഗിൽസ് മാത്രമല്ല ലെങ്സും ഉള്ള ഫിഷാണ് ലെങ് ഫിഷ് എന്നും കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഏറെ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്ക് എപ്പോഴും കവർ ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഇവന്മാർക്ക് ചാടാൻ നല്ല ടെൻഡൻസി ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സെനഗലിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഗ്രേയും വൈറ്റും അൽബിനോയാണ് മെയിനായിട്ട് നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള അക്യൂറിങ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സെനഗൽ പിന്നെ ഇവന്മാർ രാവിലെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും നൈറ്റ് ഭയങ്കര ഇനാക്റ്റീവ് ആയിരിക്കും പിന്നെ ഇവന്മാരുടെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് നമുക്ക് ഓസ്കാർ നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ ടാങ്കിൽ ഇപ്പോൾ ടൈഗർ ഷെൽനോസും റെഡ് ടൈ കാറ്റ്ഫിഷും ഉണ്ട് ഇപ്പോൾ അവനൊരു ഒരു അഗ്രസീവ് നേച്ചറും കാണിക്കണമല്ല അവരുടെ അടുത്ത് ഇവൻ്റെ മൗത്തിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടി വലിയ ഫിഷസിനെ മേടിച്ചിടും ഇപ്പോൾ ഗപ്പീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിടിച്ച് തിന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിഷസിനെ ഇട്ടാൽ ഒരു പ്രശ്നമില്ല പിന്നെ ഇവൻ്റെ വാട്ടർ കണ്ടീഷൻ്റെ കാര്യം ഇവന്മാർക്ക് വാട്ടർ കണ്ടീഷൻ ഏത് വാട്ടർ കണ്ടീഷൻ ആയാലും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും Thank you.
ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കടന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അക്യൂറിയം ഇപ്പോൾ നമ്മൾ ഡി ഐ വൈ ചെയ്ത്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത അക്യൂറിയം അക്യൂറത്തിലാണ് ഇപ്പോൾ നമ്മുടെ മൂന്ന് മീനുകൾ കിട്ടുകയാണ്. അതായത് നമ്മുടെ ടൈഗർ ഷെൽ ലോസിനെയും റെഡ് കാറ്റ് ഫിഷിനെയും പിന്നെ നമ്മുടെ സെനഗലിനെയും കിട്ടുകയാണ്. അപ്പോൾ ഇനി നമ്മളതൊരു കമ്മ്യൂണിറ്റി ടാങ്ക് പോലെ ആക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിഷസ് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കാനും ഇങ്ങനെ കുറേ വെറൈറ്റി ഫിഷസ് വേണം. വെറൈറ്റിയായിട്ടുള്ള കുറേ ഫിഷസ് നിങ്ങൾക്കറിയാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.